വസ്സലാമു വന്നിട്ടുള്ള ചോദ്യം ആധുനിക സുഖത്തിൽ ഉപദേശങ്ങൾ അരോചകമായി തോന്നുന്നവരോട് ബ്രാക്കറ്റിലെ അടുത്ത ബന്ധുക്കൾ മക്കൾ എക്സെട്ര വിമുഖത കാണിച്ച് മാറി നിൽക്കാമോ പ്രിയമുള്ളവരെ നമ്മൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ സത്യവിശ്വാസിയുടെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഗുണമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ എത്രയോ വചനങ്ങളിൽ ഒന്നോ രണ്ടോ അല്ല ശതക്കണക്കിന് വചനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്നാം അധ്യായം സൂറ ആലോ നൂറ്റിപ്പത്താമത്തെ വചനം പറയുന്നത് തഅ്മുറൂന ബിൽ വ വ തൻഹൗന അനിൽ തുഅ്മിനൂന ബില്ലാ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ടിട്ടുള്ള ഉത്തമ സമൂഹമാണ് എന്താണ് ഉത്തമ സമൂഹമാകാൻ കാരണം തഅ്മുറൂന ബിൽ മാറൂഫ് നന്മ കൊണ്ട് സദാചാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയും തൻഹൗന അനിൽ ദുരാചാരത്തെ വെറുക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിലക്കുകയും ചെയ്യുന്നു ൂ നബില അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ ഇതുപോലെയുള്ള ഒട്ടേറെ വചനങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോ തീർച്ചയായിട്ടും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും സത്യവിശ്വാസിയായ പരലോക ചിന്തയുള്ള ഒരാളുടെ നിർബന്ധമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള സവിശേഷതയാണ് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം സൂറ അൽ മായുദയിലെ അറുപത്തിമൂന്നാമത്തെ വചനം ആ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മുമ്പ് കാലഘട്ടങ്ങളിൽ ജനങ്ങൾ തിന്മ ചെയ്തപ്പോൾ വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ ദുരാചാരങ്ങൾ ചെയ്തപ്പോൾ അള്ളാഹുത്താല വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ പുണ്യ പുരുഷന്മാർ പണ്ഡിതന്മാർ അത് വിരോധിച്ചില്ല അപ്പോ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ലൗലായൻ

അതായത് പാപം നിറഞ്ഞ സംസാരങ്ങള് പാപം കുറ്റകരമായിട്ടുള്ള വാക്കുകള് അതിൽ നിന്ന് എന്തുകൊണ്ട് ജനങ്ങളെ ഇവർ പിന്നെ വിലക്കിയില്ല എന്നാണ് ചോദിക്കുന്നത് അതുപോലെ നിഷിദ്ധ മാർഗത്തിലൂടെയുള്ള ഭക്ഷണം അത് ഉപയോഗിക്കുന്നതിൽ നിന്നും എന്തുകൊണ്ട് അവരെ വിരോധിച്ചില്ല എന്നാണ് അവർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ടതാണ് എന്നാണ് സൂറത്തുൽ മാഇദ അഞ്ചാം അദ്ധ്യായം അറുപത്തിമൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബാന പറയുന്നത് ഇതുപോലെ നിങ്ങൾ നോക്കുവോ അപ്പൊ നന്മ കൽപ്പിക്കാതെ തിന്മ വിരോധിക്കാത്ത സമൂഹത്തെ അള്ളാഹുസ താര ചോദിക്കുകയാണ് എന്ന് ചോദിക്കാൻ അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഒരു സൂക്തം കൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക لعن الذين <سؤال> كفروا من بني اسرائيل <سؤال> على لسان داوود وعيسى بن مريم وعيسى بن مريم ذلك بما عسوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون

അവർ ദൈവത്തിന് അള്ളാഹുവിനെ ധിക്കാരം കാണിച്ചത് കൊണ്ട് അതുപോലെ അതിക്രമം പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും തൊട്ടടുത്ത ആയത്തിൽ പറയാണ് അവർ പ്രവർത്തിച്ചിരുന്ന വെറുക്കപ്പെട്ട സംഗതികളെ സംബന്ധിച്ച് അവർ വിരോധിക്കുമായിരുന്നില്ല അവർ വിലക്കുമായിരുന്നില്ല വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരോടെ അവരത് വില വിലക്കാറുണ്ടായിരുന്നില്ല എന്നാണ് എത്ര ായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോ നന്മ കൽപ്പിക്കാതിരിക്കുക തിന്മ വിരോധിക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളത് ഇസ്ലാം പരിശുദ്ധനായ റബ്ബ് വലിയ കുറ്റകരമായ കാര്യമായിട്ടാണ് കാണുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അള്ളാഹുവിൻ്റെ കാരുണ്യം അപ്പോ മഴ പോലെയുള്ള സംഗതികൾ പോലും അതുപോലെ മറ്റൊരു ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് മുസ്നദിൽ രേഖപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള സഹിഹായിട്ടുള്ള ഒരു വചനം അതായത് ജനങ്ങള് വെറുക്കപ്പെട്ട കാര്യം കാണുന്നു എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല നന്മ കൽപ്പിക്കുന്നില്ല തിന്മ വിരോധിക്കുന്നില്ല എങ്കിൽ ആ പ്രശ്നത്തിന്റെ പേരിൽ ആ സമൂഹത്തെ ഒന്നടങ്കം അല്ലാ ശിക്ഷിച്ചേക്കാം എന്നാണ് ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ വന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു വചനമാണ് ഇത് എന്ന് നമ്മൾ ഓർക്കുക സഹോദരങ്ങളെ അപ്പോൾ ഇവിടെ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം പക്ഷേ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോൾ മക്കള് അടുത്ത ബന്ധുക്കള് അവർക്കൊക്കെ അരോചകമായിട്ട് അനുഭവപ്പെടുക എന്തൊരു ഉപദേശം എന്നുള്ള പരിഹാസ വാക്കുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം അത്തരം സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഏർ വളരെ മനഃശാസ്ത്രപരമായിക്കൊണ്ട് ഉപദേശങ്ങള് നിർവഹിക്കുക അതോടൊപ്പം തന്നെ ഈ ഇത് കേൾക്കുന്ന ആരോടാണ് ഉപദേശം നടത്തുന്നത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ ചിലപ്പോൾ അവർ ഈ പിന്നെ ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാസ്ത്രീയമായിട്ട് അതോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായിട്ട് ഒക്കെ നമുക്ക് ഉപദേശങ്ങൾ നിർവഹിക്കാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇനി അവർക്ക് അരോചകമായി അനുഭവപ്പെടുന്നുവെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഗുണകാംക്ഷ രൂപത്തിൽ നെസ് അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട് ആ അവർ അവർക്ക് അരോചകമായി അനുഭവപ്പെട്ടാലും ഇതൊരിക്കലും നിർത്താൻ വേണ്ടിയിട്ട് പാടില്ലതല്ല അപങ്കുരം തുടരേണ്ട ഒന്നാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്ല്ലു വസ്ലീന മുഹമ്മദ്